യഥാർത്ഥ കുറ്റകൃത്യങ്ങളെ അടിസ്ഥാനമാക്കിയെടുത്ത ഒട്ടേറെ സിനിമകളുണ്ട് എല്ലാ ഭാഷകളിലും. മലയാളത്തിലുമുണ്ട് ഇത്തരം സിനിമകൾ. അക്കൂട്ടത്തിൽ ഏറെ ശ്രദ്ധേയമാണ് മമ്മൂട്ടി നായകനായ CBI പരമ്പരകൾ. എസ് എൻ സ്വാമിയുടെ തിരക്കഥയിൽ 4 സിനിമകൾ പുറത്തിറങ്ങി. 5 ചിത്രം പണിപ്പുരയിലാണ്. CBI ഡയറക്കുറിപ്പ് അടക്കമുള്ള ത്രില്ലർ സിനിമകൾക്ക് പ്രേരകമായ ചില സംഭവങ്ങളെക്കുറിച്ച് പറയുകയാണ് തിരക്കഥാകൃത്തായ എസ് എൻ സ്വാമി. ആയിരത്തി തൊള്ളായിരത്തി 1988 എസ് എൻ സ്വാമിയുടെ തിരക്കഥയിൽ കെ മധു ഒരു CBI ഡയറക്കുറിപ്പ് എന്ന സിനിമയൊരുക്കുന്നത്. CBIയുടെ കേസ് അന്വേഷണം സിനിമയുടെ ചരിത്ര വിജയമായി. സേതുരാമയ്യർ എന്ന CBI ഉദ്യോഗസ്ഥനായി മമ്മൂട്ടി എത്തി. ഒരു യുവതിയുടെ ഭർതൃവീട്ടിലെ ദുരൂഹമരണം അന്വേഷിക്കാനാണ് CBIയുടെ വരവ്. അതും പോലീസ് അട്ടിമറിച്ച ഒരു കേസ്. You are deputed for the inquiry of the Omnia case. Thank you, sir. Mr. Sedramayyar, DSP CBI. ഇദ്ദേഹമാണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത്. ഇതൊരു കൊലപാതകമാണെന്ന് ചാക്കോയ്ക്ക് തോന്നുവാനുണ്ടായ പ്രൈം റീസൺസ് എന്തൊക്കെയാണ്? മരണം നടന്നിട്ട് 15 മണിക്കൂർ കഴിഞ്ഞിരുന്നുവെന്നാണ് ഡോക്ടറുടെ മൊഴി. പോസ്റ്റ്മോർട്ടം നടന്നത് പിറ്റേ ദിവസം രാവിലെ 11 മണിക്കാണ്. അപ്പോൾ മരണം സംഭവിച്ചിരിക്കേണ്ടത് തലേ ദിവസം രാത്രി ഉദ്ദേശം 8 മണിക്കാണ്. രാത്രി 9:30 വരെ കുമാരപുരം പഞ്ചായത്തിൽ മഴ പെയ്തിട്ടുണ്ട്. ഞാനന്ന് സ്റ്റേഷനിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു. 9:30 മഴ നിന്നതിന് ശേഷമാണ് ഞാനും PC ബാലകൃഷ്ണൻ നായരും കൂടി ഊണ് കഴിക്കാൻ പോയത്. 8 മണിക്ക് ഓമനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡിയിലും വസ്ത്രങ്ങളിലും മഴത്തുള്ളി തെറിപ്പിച്ച് വീണ ചെളിയുടെയും മറ്റും പാടുണ്ടാകേണ്ടതായിരുന്നു. കൂടാതെ രക്തം മഴവെള്ളത്തിൽ കലങ്ങി ഒഴുകിക്കിടക്കുമായിരുന്നു. ഇതൊക്കെ എനിക്ക് സംശയങ്ങൾ തോന്നാനുണ്ടായ കാരണങ്ങളാണ് സാർ. പിന്നെ ഡോക്ടറുടെ മൊഴിയെടുത്ത് SI ആണ്. മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. ഡോക്ടറുടെ മൊഴിയിൽ പറഞ്ഞ 15 മണിക്കൂർ സർട്ടിഫിക്കറ്റിൽ 13 മണിക്കൂറായി കുറഞ്ഞു. കേരളത്തിൽ ഏറെ വിവാദമായ 2 കേസുകളുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് CBI വാർത്തകളിൽ നിറഞ്ഞു നിന്ന കാലം. അതിലൊന്ന് 1981 പാനൂരിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് SI സോമൻ വെടിയേറ്റ് മരിച്ച കേസ്. ആത്മഹത്യയെന്നും അപകടമെന്നും കൊലപാതകമെന്നും സംശയങ്ങൾ ഉയർന്ന കേസാണ് ആദ്യം വാർത്തകളിൽ നിറഞ്ഞത്. രണ്ടാമത് 1982 എറണാകുളം പോളക്കുളം പീതാംബരൻ കേസ്. പോളക്കുളം ലോഡ്ജിലെ ജീവനക്കാരനെ മുകൾ നിലയിൽ നിന്ന് വീണു മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതും കൊലപാതകമാണെന്ന് ആരോപണം ഉയർന്നു. പോളക്കുളം കേസും CBI അന്വേഷിച്ചു. ശരിക്കും അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയാണ്. ഒരു പോലീസ് കഥ ചെയ്യാനുള്ള ഒരു പരിപാടിക്കുമ്പോൾ പുള്ളിയാണ് പറയുന്നത് നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. അപ്പോൾ ഈ ആവനാഴിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഇനിയൊരു പോലീസ് കഥ ചിലപ്പോൾ പെട്ടെന്ന് കേൾക്കില്ല. അങ്ങനെയാണ് പുള്ളിയാണ് പറയുന്നത് നമുക്ക് CBI ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ എനിക്കന്ന് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ അവരുടെ ആക്ടിവിറ്റീസ് എന്താണ് ഇല്ലെങ്കിൽ അവരുടെ ഒരു ഓർഡർസ് ഓപ്പറേറ്റ് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അന്ന് ആണെങ്കിൽ ഈ പോളക്കുളം കേസും സോമൻ വധക്കേസൊക്കെ CBI ഏറ്റെടുത്തിട്ട് പത്രങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്നതാണ് അവർ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ബിഗിനിങ്. അങ്ങനെ ബിഗിനിങ് വന്നപ്പോൾ നമുക്കൊരു നാച്ചുറലി അവർ ഏറ്റവും പ്രധാനപ്പെട്ട അവരന്വേഷിച്ചൊരു കേസ് ഈ പോളക്കുളം കേസായിരുന്നു. അപ്പം അതിനകത്തുള്ള ചില വിഷയങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ തോന്നി. ഡെമ്മി പരീക്ഷണം കേരളം ആദ്യമായി കേട്ടത് പോളക്കുളം കേസിലായിരുന്നു. ഇതേ പരീക്ഷണം CBI ഡയറക്ടർ ഗ്രൂപ്പിലൂടെയും ജനം കണ്ടു. എവരിത്തിങ് റെഡി മിസ്റ്റർ വിക്രം? യെസ് സർ. ആ ഡെമ്മി ഇങ്ങോട്ട്. ഡെഡ് ബോഡിയുടെ വെയിറ്റും ഡമ്മിയുടെ വെയിറ്റും സെയിം ആണല്ലോ. ചെക്ക് ചെയ്തോ? കറക്റ്റ് ആണ് സർ, ചെക്ക് ചെയ്യൂ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. ഒരാൾ വലിച്ചെറിയുന്ന പോലെ വേണം. ലൈക്ക് ദിസ്. കീപ് ഇറ്റ് ലൈക്ക് ദിസ്. എങ്ങനെ? യാ, ലൈക്ക് ദാറ്റ്. റെഡി അല്ലേ? റെഡി സർ. കം ഓൺ വിക്രം, മാർക്കറ്റ്. യെസ് സർ. ശരി
ഒരാൾ തനിയെ ചാടിയാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ വേണം ഇടാൻ. കീപ് ദ പൊസിഷൻ ലൈക്ക് ദിസ്. ദെൻ പ്രോജക്ട് See the difference? Vikram, you note the distance between two bodies? Dummy to dummy, 4 feet. Dummy to the wall. First dummy. First dummy to the wall, 12.5 feet. Second dummy to the wall, 8 feet. How much is there? Dummy to dummy, 4 feet. First dummy to the wall, 12.5 feet. Second dummy to the wall, 8 feet. വന്ന് എനിക്ക് പരിചയക്കാരായി ഒന്ന് രണ്ട് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ അവരുമായിട്ടുള്ള ഡിസ്കഷനെല്ലാം കഴിഞ്ഞപ്പോൾ അവരാണ് എനിക്ക് അതിനകത്ത് പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇന്നെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തത്. ഇപ്പം ഡെമ്മി ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ പത്രങ്ങളിൽ വായിച്ചെങ്കിൽ എന്താണെന്നൊന്നും ആളുകൾക്ക് അറിയില്ലായിരുന്നു. അത് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നപ്പോൾ അതിനകത്ത് വളരെ ഒരു സയൻറ്റിഫിക് വിഷയം കിടപ്പുണ്ട്. അപ്പോൾ ആ തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ കഥ എഴുതിയത്. അപ്പോൾ നാച്ചുറലി ഈ ജനങ്ങൾക്ക് തോന്നും ഇതൊരു പോളക്കുളം കേസിൻ്റെ തന്നെ ഒരു ആവിർഭാവമാണോ, അങ്ങനെ തോന്നിപ്പോവും. അപ്പം അതുകൊണ്ട് ഒരു സേഫ്റ്റി സൈഡിൽ നിന്ന് ഞാൻ ആ കേസ് വാദിച്ചിരുന്ന പ്രതിഭാഗം വക്കീലുമാരായിട്ടൊക്കെ ഒരു ഡിസ്കഷൻ നടത്തി അവരുടെയൊക്കെ ഒരു ക്ലിയറൻസ് വാങ്ങിച്ചതിന് ശേഷമാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു അത് തുടങ്ങുന്നത്. പക്ഷേ വിധി അതിന് മുമ്പേ വന്നു, സിനിമ റിലീസാവുന്നതിന് മുമ്പേ വിധി വന്നു. ആ സിനിമ റിലീസായി, ജനങ്ങൾക്ക് വളരെ ഇഷ്ടമായി. തിരക്കഥാരചന പുരോഗമിക്കുമ്പോൾ CBI ഉദ്യോഗസ്ഥരുമായും പോലീസ് ഉദ്യോഗസ്ഥരുമായും ഫോറൻസിക് വിദഗ്ധരുമായും ബന്ധപ്പെട്ട് സംശയ നിവാരണം വരുത്തും. ഉമാദൻ സാർക്ക് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹമായിരുന്നു കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഫോറൻസിക് സയൻറ്റിസ്റ്റും ഡോക്ടറും ഫോറൻസിക് സർജനൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പല സംഭവങ്ങളിലും ഞാൻ അദ്ദേഹമായിട്ട് ഇൻട്രാക്ഷൻ നടത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു നല്ല സുഹൃത്തും കൂടിയാണ് അദ്ദേഹമായിട്ട്. പിന്നെ അതുപോലെ പോലീസ് ഓഫീസേഴ്സ് പലരുമായിട്ടും നമുക്ക് ഈ പറഞ്ഞ എന്നെ ശരിക്കും പറഞ്ഞാൽ ഈ പോലീസ് ഓഫീസേഴ്സ് അല്ല, ഈ സാധാരണ പോലീസുകാരെ എന്നെ സഹായിച്ചിട്ടുള്ളത്. മൈ ഗോഡ്, ഇതൊരു പുതിയ ഡെവലപ്മെന്റ് ആണല്ലോ. ഇത് രണ്ടും രണ്ടാണ്, ഇത് ഓ നെഗറ്റീവ്, ഇത് എ പോസിറ്റീവ്. അതെ, ഓമിനിയുടെ ബ്ലഡ് എ പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ ഓ നെഗറ്റീവ് ബ്ലഡ് ആരുടെയാണ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കൊരു കാര്യം ചെയ്യാം, സംശയമുള്ളവിടെ മുഴുവൻ രക്തം പരിശോധിച്ചാലോ? ഈ CBI തന്നെ ഈ മഷിയുടെ ഈ രക്തത്തിന്റെ കറയൊക്കെ ഉണ്ടല്ലോ, അത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പുരുഷോത്തമൻ എന്നും പറഞ്ഞ് ഒരു കോൺസ്റ്റബിൾ, സാധാരണ കോൺസ്റ്റബിൾ ആയിരുന്നു. അയാളുടെ ലൈഫിൽ, അയാളുടെ ജീവിതത്തിൽ ഈ ഏതൊരു കേസിൽ ബന്ധപ്പെട്ട സംഭവമാണ്. ഇതേപോലെ ഒരു രക്തത്തിൽ നിന്ന് ഒരു കേസ് കണ്ടുപിടിച്ച കാര്യം പറഞ്ഞു അയാൾ എന്നോട്. ഒരു ഏതൊരു തൂങ്ങി മരിച്ച കേസ് കൊലപാതകമാണ് എന്ന് സംശയിക്കും. പിന്നീട് അത് ആ കേസിൽ ഈ രക്തക്കറയാണ് ആ കേസിൻ്റെ പ്രധാന ആധാരമായിട്ട് മാറിയത്, തെളിവായിട്ട് മാറിയത്. അങ്ങനെയാണ് ആ സംഭവം നമ്മൾ ഈ CBI കുറിപ്പിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ആ രക്തത്തിൻ്റെ ആ വ്യത്യാസം, രണ്ട് രക്തക്കറയിൽ ഒരെണ്ണം ഒരാളുടെയും ഒരെണ്ണം വേറൊരാളുടെയും ആണെന്ന് കണ്ടുപിടിച്ചതോടുകൂടിയാണ് അതിനൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുന്ന ആ കേസിൽ. അപ്പൊ അങ്ങനെ അതൊക്കെ നമ്മളെ സഹായിച്ചത് സാധാരണ പോലീസുകാരാണ്. ഒരു ഇംഗ്ലീഷ് ക്രൈം ത്രില്ലർ നോവലിൽ നിന്നാണ് സേതുരാമയ്യർ CBI എന്ന മൂന്നാമത്തെ CBI ചിത്രം വരുന്നത്. Ah!
ജില്ലയിലെയും നാദാമംഗലത്തെയും കൂട്ടക്കൊല കൂടാതെ തെളിയിക്കപ്പെടാത്ത 3 കൊലകൾ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ആദ്യത്തെ കൊല നടത്തിയത് കൊള്ള നടത്തിയ ശേഷം ആത്മരക്ഷാർത്ഥമാണെങ്കിൽ കർണാടകത്തിൽ 2 പേരെ കൊന്നത് ദൃശാക്ഷികൾ ഇല്ലാതാക്കാനായിരുന്നു. തുടർന്ന് എനിക്ക് മനസ്സിലായി ആ കൊലകളിൽ കാരണമില്ലാത്ത ഏതോ രസം എനിക്കുണ്ടായിരുന്നുവെന്ന്. ആ 7 കൊലകളിൽ ഒരെണ്ണം ഞാൻ ചെയ്തതല്ല സാർ, മറിച്ച് 6 എണ്ണം ഞാൻ ബോധപൂർവം തന്നെ ചെയ്തതാ. ആ വീടുകളിൽ കൊള്ള നടത്തിയത് ഞാൻ തന്നെയാണ്. ആരാണ് ഇതിൽ 7-ാമത്തെ ആൾ? മാണിക്കുഞ്ഞ്, നാദാമംഗലത്തെ 2 പേരിൽ ഒരാൾ. ഒട്ടേറെ പരമ്പര കൊലപാതകങ്ങൾ നടത്തിയ റിപ്പർ അതിലൊരു കൊലപാതകം താനല്ല നടത്തിയത് എന്ന് പറയുന്നിടത്തായിരുന്നു ചിത്രം തുടങ്ങിയത്. സിബിഐയുടെ 3-ാം ഭാഗം സേതുരാമയ്യർ, അത് ആക്ച്വലി ഞാനൊരു ഇംഗ്ലീഷ് നോവല് വായിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷനും അഡോപ്റ്റേഷനുമാണത്. അത് ഞാൻ ആകെ നോവൽ ഞാൻ വായിച്ചില്ല, ശരിക്കും അതിൻ്റെ ഒരു പ്രിഫേസ് വായിച്ചിട്ട് ഞാൻ നിർത്തി. കാരണം പിന്നെ എനിക്കത് വായിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല എന്ന് തോന്നി. അത് ഇതേപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു കൊലക്കേസ്, സീരിയൽ മർഡർ കേസിലെ പ്രതി അതിൻ്റെ ഓഫീസറെ, അന്വേഷണ ഓഫീസറെ വിളിച്ച് പറയുന്നതിൽ നിന്നാണ് ആ നോവൽ തുടങ്ങുന്നത്. ഇങ്ങനെ ഞാൻ 13 പേരുടെ ചാർജാണ് എൻ്റെ മേലിലിപ്പോൾ. ഞാനിപ്പോൾ ചെയറിലേക്ക് പോവുകയാണ് നാളെ രാവിലെ 5 മണിയോടുകൂടി. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഇവരുടെ ഇല പറയും, ഈ 13-ൽ ഒരാൾ ഞാൻ കൊന്നതല്ല, 12 പേരെ ഞാൻ കൊന്നു, ഒരാളെ ഞാൻ കൊന്നിട്ടില്ല. ഇപ്പം ഞാനത് കള്ളം പറഞ്ഞാലും സത്യം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കൂല, വിശ്വസിച്ചാലും എന്നെ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയില്ല. ഞാൻ എന്തായാലും മരിക്കും. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞിട്ട് അത്രയും വായിച്ചുണ്ട്, ഞാൻ പിന്നെ അത് വായിച്ചില്ല. അപ്പോൾ അതിൽ നിന്നാണ് ഈ സേതുരാമയ്യർ എന്നുള്ള സിനിമ ഉണ്ടാവുന്നത്. പക്ഷെ അത് ഉണ്ടായി വന്നപ്പോൾ ഈ ആലുവയിൽ നടന്ന ഒരു ഫാമിലി മർഡേഴ്സുമായിട്ട് അതിന് ചെറിയൊരു തോന്നലുണ്ടായി, അങ്ങനെ ആയിരിക്കാം അതായിരിക്കാം എന്നൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഒരു സംസാര വിഷയമുണ്ടായി. പക്ഷെ അത് ഞാൻ ബോധപൂർവം ചെയ്തതൊന്നുമല്ല. പക്ഷേ അത് ആര് ചെയ്താലും അത്രയും ഗ്രൂപ്പും മർഡേഴ്സൊക്കെ വരുമ്പോൾ അങ്ങനെ തോന്നിപ്പോവും, ഒരു ഫാമിലി തന്നെ സംഭവിക്കുമ്പോൾ തന്നെ. അങ്ങനെ ആ ഒരു സിനിമയും ഈ പറഞ്ഞ പോലെ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെടുത്താം. പിന്നെ എനിക്ക് കിട്ടിയ ഇൻസ്പിറേഷനും അതിനകത്തുണ്ട്. പിടികിട്ടാപ്പുള്ളിയായ സുകുമാരക്കുറുപ്പ് ഫിലിം റെപ്രസെന്റേറ്റീവ് ആയിരുന്ന ചാക്കോയെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി കൊന്നു കത്തിച്ച സംശയത്തിന്റെ ഒരു അംശം നരിമാരെന്ന സുരേഷ് ഗോപി ചിത്രത്തിലും കാണാം. പിന്നെ ഈ പറഞ്ഞ പോലെ നരിമാൻ എന്നുള്ള നമ്മുടെ സുകുമാരക്കുറുപ്പിന്റെ ഒരു കേസിലെ ഒരു ചെറിയ വിഷയം, അതായത് ഈ ബോഡി കത്തിച്ചിട്ട് മാറ്റി ആളെ മാറ്റി ഇൻഷുറൻസ് തുക തട്ടിക്കുന്ന ഒരു കേസായിരുന്നല്ലോ അത്. ആ ഒരു വിഷയത്തിൻ്റെ ഒരു അംശം നമ്മൾ നരിമാനെന്ന സിനിമയിലെടുത്തു. ഈ ബോഡി ഇതേപോലെ കത്തിച്ച് അത് വേറെ ഈ ഇൻഷുറൻസ് വിഷയം അല്ലെങ്കിലും വേറൊരു വിഷയത്തിലേക്ക് വേണ്ടി അവരുപയോഗിച്ചു നരിമാനിൽ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്ക് നേരെ ശ്രീലങ്കയിൽ വെച്ച് നടന്ന വധശ്രമമാണ് പിന്നീട് ആഗസ്റ്റ് 1 എന്ന ചിത്രമായത്. സിനിമയിൽ മുഖ്യമന്ത്രിയെ കൊലപ്പെടുത്താൻ വരുന്ന വാടക കൊലയാളിയാണ് പ്രമേയം. പിന്നെ ഒന്ന് ഓഗസ്റ്റ് എന്നുള്ള സിനിമയാണ്. ഓഗസ്റ്റ് എന്നുള്ള സിനിമ എന്ന് പറഞ്ഞാൽ ഈ ആ കാലഘട്ടത്തിൽ ഈ സിലോൺ LTT ആ ഒരു ഇഷ്യൂള്ള സമയത്ത് ഗവൺമെൻറ് IPKF എന്ന് പറഞ്ഞ സേനേൻ്റെ നിന്ന് അങ്ങോട്ട് അയച്ചിട്ട് സിലോൺ ഗവൺമെൻറ്റിനെ സഹായിച്ചു. അപ്പം അതിൽ അമർഷം പൂണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം അന്ന് ഏതോ ഒരു കാര്യത്തിന് ഇവിടുത്തെ അല്ല അന്നത്തെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി വിസിറ്റ് ചെയ്തപ്പോൾ ഒരു ഗാർഡ് ഓഫ് ഓണർ സമയത്ത് അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ആക്രമണമുണ്ടായി. ബൈനറ്റ് സോറി റൈഫിൾ എടുത്ത് അടിക്കാൻ പോയി. അതാണ് ശരിക്കും ഓഗസ്റ്റ് 1 ഇൻസ്പിറേഷൻ. അത് ബാക്കിലേക്ക് പോയതാണ്. അതായിരുന്നു നമ്മൾ ക്ലൈമാക്സ് ഫിക്സ് ചെയ്ത് അങ്ങനെ എടുക്കുകയും ചെയ്തു. നമ്മൾ എടുത്തിട്ട് അതിൻ്റെ പുറകോട്ട് പോയത്. പക്ഷെ അതും ഈ ഡേ ഓഫ് ജക്കളും തമ്മിൽ പിന്നെ ഒരു ചെറിയ അഡോപ്റ്റേഷൻ രീതിയിൽ നമ്മൾ ഇൻസ്പയർഡായി അതിനകത്ത്. ദേവജാക്കളുടെ ഒരു കഥയുടെ തന്തു അതിനകത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മനോരമ.